നമസ്കാരം. നരേന്ദ്ര മോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബിജെപി ഉയർത്തിക്കാട്ടുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയാണെന്ന് വ്യക്തമാക്കുന്ന പരോക്ഷ സൂചനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യോഗി ആദിത്യനാഥിനെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരാമർശിക്കുന്ന ചിലരുണ്ടെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അത് സ്വാഭാവികമാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അതായത് യോഗി ആദിത്യനാഥ് കീഴിൽ ഒരുപാട് ജോലികൾ ചെയ്തു. യുപിയിൽ 30 മെഡിക്കൽ കോളേജുകൾ ലഭിച്ചു. എല്ലാ ജില്ലയിലും ഒരെണ്ണം വീതമുണ്ടെന്ന് നമുക്ക് കാണാം. സംസ്ഥാനത്ത് 2 എയിംസുകളുണ്ട്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഗവേഷണ കേന്ദ്രവും നിർമ്മിച്ചിട്ടുണ്ട്. ബിജെപി സർക്കാർ 10 പുതിയ സർവകലാശാലകൾ നിർമ്മിച്ചു. 77 പുതിയ കോളേജുകൾ തുറന്നു. ഉത്തർപ്രദേശിലുടനീളമുള്ള 1.40 ലക്ഷം കോളേജുകൾ നമുക്ക് സർക്കാർ പുനർനിർമ്മിക്കുകയും പുനർവികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. 2024 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തിരിച്ചെത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2022 യോഗി ആദിത്യനാഥ് വിജയിക്കുമെന്ന് അവർ ഉറപ്പാക്കണമെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ചും അമിത്ഷാ വ്യക്തമാക്കി. ഉത്തർപ്രദേശിന് ലോക്സഭയിൽ 80 സീറ്റുകൾ ഉള്ളതിനാൽ 2024 അധികാരത്തിൽ തിരിച്ചെത്താൻ ഉത്തർപ്രദേശിൽ ബിജെപി അധികാരത്തിലിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ആർക്കെങ്കിലും കേന്ദ്രത്തിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ അത് ഉത്തർപ്രദേശ് ഇല്ലാതെ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുപിയിൽ ബിജെപി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗി ആദിത്യനാഥ് ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. കവർച്ച, കൊള്ള, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ 30-70% ഇടിവാണ് ഉള്ളത്. സംസ്ഥാനത്തിന് ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഗാസിയാബാദ് മുതൽ ഗംഗ ഗോരഖ്പൂർ മുതൽ ആഗ്ര വരെ സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളും ഒരു എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 പ്രകടന പത്രികയിലെ 92% വാഗ്ദാനങ്ങളും തങ്ങൾ നിറവേറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ യുപിയിൽ 42 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൈമാറി. സൗഭാഗ്യ യോജന പ്രകാരം 1.42 കോടി വീടുകൾക്ക് വൈദ്യുതി ലഭിച്ചു. ഉജ്ജ്വല യോജന 1.61 കോടി സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്തു. എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം എത്തിക്കുക എന്ന മഹത്തമായ പദ്ധതിക്ക് നമ്മുടെ ഗവൺമെന്റ് തുടക്കമിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. യോഗി ആദിത്യനാഥ് സർക്കാർ 36,000 കോടി രൂപയ്ക്ക് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. ഇത് യുപിയുടെ ആളോഹരി വരുമാനത്തിൽ 2.3 മടങ്ങ് വർധനവിന് കാരണമായി. സാമൂഹിക സൂചികയിൽ 80% പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ഇത്തവണ ഞങ്ങളുടെ ശക്തി മെച്ചപ്പെട്ടു. മോദിജി ഇപ്പോഴും അവിടെയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉത്തർപ്രദേശിനു വേണ്ടി യോഗി സർക്കാർ ചെയ്ത കാര്യങ്ങളും ഞങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൂടുതൽ ശക്തരാണെന്ന് താൻ കരുതുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. 7 ഘട്ടങ്ങളിലായാണ് യുപി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഫെബ്രുവരി 10 സംസ്ഥാനത്ത് 1ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഫെബ്രുവരി 14 2ാം ഘട്ട വോട്ടെടുപ്പും നടന്നു. ഫെബ്രുവരി 20 3ാം ഘട്ട വോട്ടെടുപ്പും 23 4ാം ഘട്ട വോട്ടെടുപ്പും നടന്നു. ഫെബ്രുവരി 27 5ാം ഘട്ടവും നടന്നു. മാർച്ച് 3, 7 എന്നീ തീയതികളിലാണ് ബാക്കിയുള്ള ഘട്ടങ്ങൾ നടക്കുന്നത്. വോട്ടെണ്ണൽ മാർച്ച് 10 നടക്കും. BJP, SP, BSP, കോൺഗ്രസ് പാർട്ടികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.